ഞാൻ മെഹ്റിഷ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, അതായത് ഇബ്രാഹീമിൻ്റെ ഇബ്രാഹീമിനെ മാതൃകയാക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ മാത്രം ഒരേ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇബ്രാഹിം 80-ാമത്തെ വയസ്സിലാണ് പരിച്ഛേദന ഏറ്റത്, അതും കോടാലി കൊണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൂടെ മുസ്ലിങ്ങൾ മാതൃകയാക്കണം എന്ന് ഞാൻ മെഹ്റിഷിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മാതൃക എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് സുന്നത്ത് അങ്ങനെ തന്നെ ചെയ്യണം, അതാണ് മാതൃക. പ്ലീസ്. അന്ന് യാത്രകളൊക്കെ, അന്ന് യാത്രകൾ ഒട്ടകത്തിലും കഴുതപ്പുറത്താണ്, ഇന്നും അതുപോലെ യാത്ര ചെയ്യണം കേട്ടോ. അതെ 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 അതെ, അങ്ങനെ തന്നെ ചെയ്യണം. അല്ല ശങ്കരപദനോടല്ല, ശങ്കരപദനോടല്ല പറഞ്ഞത്. മെഹ്റിഷ് വരുന്നത് നമ്മുടെ സമയം കളഞ്ഞ് ഇവിടുത്തെ ടോക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും നമ്മുടെ സമയം കൊല്ലാനും. അല്ലാതെ അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല. മെഹ്റിഷ് ഞങ്ങളിവിടെ റൂം ഇട്ടിരിക്കുന്ന വെച്ചതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് മെഹ്റിഷ് ഇപ്പം. പക്ഷെ മേർഷ ലൈസിസ് ആദ്യം പറഞ്ഞാൽ താങ്കളോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ താങ്കൾ ഖുറാനിൽ നിന്ന് കൃത്യം റെഫറൻസ് വന്നു, ഹദീസിൽ നിന്ന്. ഞങ്ങൾ ആദ്യം വന്ന ഇസ്മായിൽ അത് കണ്ടില്ല. ഞങ്ങൾ പറഞ്ഞ റെഫറൻസ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി മേർഷ് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം കൂടെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഉപകാരം. മേർഷിന് വീണ്ടും സ്വാഗതം. മേർഷിന് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മേർഷ? അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? കോടാലി കൊണ്ടൊന്നും ഇവിടെ ഖുറാനിലും ഹദീസിലും ഒന്നും പറഞ്ഞിട്ടില്ല. കോടാലി കൊണ്ട് അത് ബൈബിളിലോ, അത് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആരാ കോടാലി കൊണ്ട് ചെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്രാഹിം കോടാലി കൊണ്ട് വെട്ടി എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, സഹീഹുൽ ബുഖാരിക്ക് അത് കിടപ്പുണ്ടല്ലോ. ഏത് ഹദീസ്? അതല്ല, അന്ന് ചെയ്ത മാർഗം തന്നാൽ ആ മാർഗം പിന്തുടരുക. അത് എന്തുകൊണ്ട് ചെയ്തു? അപ്പൊ അന്ന് കോടാലി എവിടെ വരൂ. മെഹ്റിഷ് 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 മീറ്റ് ചെയ്യൂ അജീഷ് ബ്രോ. മെഹ്റിഷ് പ്ലീസ്, അജീഷ് ബ്രോ കാണിക്കും, പറയും. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കണം. അജീഷ് നീ ഇപ്പൊ എടുത്തു വെച്ചിട്ട് എന്നാ കാര്യം? കോടാലി എന്തിയേ? എന്നാ ഞാൻ വേറെ പണി, ഞാൻ സുന്നാടോട്ടം റെഫറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. കോടാലിയും കൊണ്ട് പുള്ളി വെട്ടി നാശമാക്കിക്കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, അതിപ്പോ പൊട്ടിപ്പോയില്ലേ? ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, അതാണ്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ മേർഷ അടുത്ത പണി കിട്ടും എന്ന് പറയുമ്പോ നേരെ അടുത്തേക്ക് പോവാ. എന്നാ പിന്നെ മേർഷ ചോദിക്കണം. അണ്ണാ ഞങ്ങളെ റൂം ഇട്ടായാലും ഞങ്ങൾക്കറിയാം. അണ്ണൻ ഒന്ന് വീട്ടിൽ ഇതിരി അണ്ണ. അജീഷ് ബ്രോ വായിക്കേ. ഒരു മിനിറ്റ് എടുക്കട്ടെ. നമ്മുടെ കയ്യിൽ പുസ്തകം ആയതുകൊണ്ട് പാവപ്പെട്ടവനൊക്കെ ഇതൊക്കെ എടുത്ത് വരണ്ടേന്ന്. ഈ സുന്നാ ഡോട്ട് കോം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം വലിച്ചു പറിച്ച ഒരു ദൂരം കളയും. പുസ്തകം എന്താ കള്ള എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അത് പൂട്ടിക്കും പൂട്ടിക്കും. നിങ്ങൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകും. സ്വപ്നം കാണുകയും ചെയ്തു സുന്നാ ഡോട്ട് കോം പൂട്ടി പോയത്. കറുത്ത പട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആരും കയറി വരത്തില്ല. ഇതേപോലെ കൊറേ അവഹേളനങ്ങൾ നടത്തി ചിരിക്കാന്നല്ലാതെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കും സഹോദരങ്ങളെ. എന്താണ് സത്യം എന്ന് പറയാ? ഈ കോടാലി കോടാലിയും കൊണ്ട് വെട്ടിയത് കോടാലിയും കൊണ്ട് വെട്ടിയതാണ് സത്യം. മോശസിന്റെ പുത്രൻ എന്താണ് കല്ലുകൊണ്ടല്ലോ? ഓ എന്റെ പൊന്ന് മെഹ്റിഷ, മോസസിന്റെ പുത്രനോ? മെഹ്റിഷ മെഹ്റിഷ കറുത്ത പൂച്ച വളർത്തിയ വല്ല പ്രയോജനം ഉണ്ടോ? കറുത്ത പൂച്ച വളർത്തിയാല് ആമ്പൂച്ചയാണെങ്കിലും കരയും പെൺപൂച്ചയാണെങ്കിലും കരയത്രേ. വാർക്കാരിക്കാൻ വേണ്ടി എന്താ പുള്ളി എന്താ ഖുർആൻ എടുത്ത് വായി വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. കോടാലി കൊണ്ടാണോ? കോടാലി കൊണ്ടാണെന്നുള്ള അജീഷ് ഹോദർ വായിക്കും. ആവശ്യമുള്ളൂ. അപ്പൊ നോക്കുമ്പോ സാധനം കാണത്തില്ല.
ആ അത് അത് ഞാൻ പറഞ്ഞ സാധനം എടുത്തിട്ടുണ്ട്. അത് ശരിയാ, ഇപ്പഴങ്ങ് കിട്ടണില്ലേ? ഇതിന് മുമ്പ് കിട്ടിയാ വായിച്ചേരാ. ആ അതെ, ഞാൻ കൊണ്ടുവന്ന അതീസാണത്. ഞാൻ ഈ ചേലാകർമ്മത്തിന് തെളിവ് കൊടുന്ന അതീസാണ് നിങ്ങൾക്ക് ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ. എന്റെ പൊന്നണ്ണ, എനിക്ക് ഈ സുനാദർക്കമേ മാത്രമല്ല, എന്റെ ഈ പുസ്തകം ഇരിപ്പുണ്ട്, ഞാൻ വായിച്ചേപ്പിച്ചാ. അന്ന് കാലത്ത് കഴുതയിലും കുതിരപ്പുറത്തും മറ്റേ ഒട്ടകപ്പുറത്തും യാത്ര, ഇന്ന് അങ്ങനെയാണോ? ഇന്ന് കാറിലല്ലേ പോകുന്നത്? ഉണ്ടോന്ന് ചോദിച്ചതാണ്, ജസ്റ്റ് ഉണ്ടോ ചോദിച്ചത്. നിങ്ങളപ്പ ബൈബിളിലുണ്ട്, കല്ലുകൊണ്ട് ചെയ്തുണ്ട്, കല്ലുകൊണ്ട് ചെയ്തുണ്ട്. അപ്പൊ അതൊക്കെ അന്നത്തെ എന്താണോ ഉപകരണം, കല്ലുകൊണ്ട് ചെയ്തേക്കണം എന്ന് പറഞ്ഞ എവിടെയാ? റെഫറൻസ് തരാവോ? അല്ല അത് അല്ല, നിങ്ങൾ ഖുറാന്റെ കാര്യല്ലേ പറഞ്ഞേ കല്ലുകൊണ്ട് ചെയ്തെന്ന്? അല്ല ബൈബിളില്, ബൈബിളില് മോശസ്, മോശസിന്റെ മകൻ. ബൈബിളില്, ബൈബിളില് കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ട്. അത് പോട്ടെ, നമ്മൾ ബിജു ബ്രദർ ഒരു മിനിറ്റ്. അതല്ല, കല്ലുകൊണ്ട് മോശസ് ഇത് ചെയ്തെന്നുള്ള ഗലാത്യ ലേഖനത്തിൽ കിടപ്പുണ്ട്, പഴയ നിയമത്തിൽ അല്ലേ? ഞാൻ നോക്കി എടുത്തരാം, ഏതിനാ വായിച്ചു പോയതാണ്. ഗലാത്യ ലേഖനം പഴയ നിയമത്തിൽ നാലാം അധ്യായത്തിലാണ്. പുറപ്പാട് പുതിയ നിയമത്തിന്റെ അകത്ത് പുറപ്പാട് അല്ലേ? അല്ല സഹോദര, നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങള് വലിയൊരു സംഭവമാണെന്ന് ഒരു തോന്നില്ല. അത് മാറ്റി വെച്ചാട അജിഷേട്ടാ. അത് ഇന്നലെ ഇന്നലെ പേര് മാറ്റി, അഹങ്കാരത്തിന്റെ ധ്വനി മുഴച്ചു നിൽക്കും. അത് വിശ്വാസിക്ക് ചേർന്നതല്ല. എല്ലാവർക്കും അറിയണം ആഗ്രഹം ഉണ്ടെന്നുള്ള ആ ചിന്തയിൽ വരും, അറിവ് പകരാൻ വരും. ശരിയാണ്, കറക്റ്റ്. എനിക്ക് എനിക്കെല്ലാം അറിയാം, ഞാൻ മുഹമ്മദ് ആണെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലാന്നേ. ഞാൻ മുഹമ്മദിനെ പോലാണ് എല്ലാരും മറ്റുള്ളവരെന്താ അറിയാ പ്രശ്നം? എന്താ അറിയാ അത് പ്രശ്നം? എന്താ അറിയാ അത് നിങ്ങളെക്കാ കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ മതകാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അത് എന്റെ കുഴപ്പമില്ലാന്നേ. നമ്മുടെ പേരുകൾ എടുത്തു വെച്ചിട്ട് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ള ഒരു മുഹമ്മദി അടവുമായിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ വർഷങ്ങളായി പോലെ. കുഞ്ഞിന് കൂടി വന്ന് 25 വയസ്സേ ഉള്ളല്ല. ബജീഷ് ബ്രോ, ഏതായാലും മെഹ്രീഷ് ഇപ്പൊ സമ്മതിച്ചു, കോടാലിയും കൊണ്ട് വെട്ടുന്നത് ഉണ്ടെന്ന് സമ്മതിച്ചു. ഇനി വായിക്കണോ വേണ്ടല്ലോ? സമയം കളയണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബ്രാഹിമിന്റെ വാദിയിലോട്ട്. മെഹ്രീഷ് പിന്നെ മെടക്കി കയറുകയാണ്. മെഹ്രീഷെ, താങ്കൾ തന്ന ഹദീസിൽ കോടാലി കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മെഹ്രീഷ് അല്ലേ ചോദിച്ചത്? അങ്ങനെ ഇല്ല. പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് സോൾജിയറെ, താങ്കൾ ഇവിടെ ഈ റൂമിൽ എന്നാ വരാൻ തുടങ്ങിയത്? അതിനു മുമ്പേ തന്നെ അജീഷ് ബദറും ഞാൻ തന്നെ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് വെട്ടിയെന്നുള്ളത് ഞാൻ താങ്കൾ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ താങ്കൾക്ക് പറഞ്ഞൊന്നുമല്ല പറയണ്ടേ? ക്വിസ് പ്രോഗ്രാമിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ക്വിസ് പ്രോഗ്രാമിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചോദ്യമായിട്ട് ചോദിച്ചു. 30 സെക്കൻഡ് വരോ? അപ്പൊ മഹരീഷ് 80-ാമത്തെ വയസ്സ് വരെ വെയിറ്റ് ചെയ്യണേ. 30 സെക്കൻഡ് വരോ ബോസേ? പറയൂ മഹരീഷ, പറയൂ പറയൂ പറയൂ. ആ അപ്പോ നബി പറയുന്നുണ്ട് ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട, ബുഖാരി ഹദീസിൽ പറയുന്നുണ്ട് ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് നഖം മുറിക്കല്, അഗ്രചർമ്മം ഛേദിക്കല്, കക്ഷം മുറിക്കല്. അത് മഹരീഷ് ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച ഈ ശുദ്ധ പ്രകൃതി എന്താണെന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാമോ? ഈ ശുദ്ധ പ്രകൃതി എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അല്ലല്ല, ഇത് പറ ഇത് പറ, നിങ്ങളിപ്പോ ശുദ്ധ പ്രകൃതി പെട്ടതാണെന്ന് പറഞ്ഞു, നഖം മുറിക്കലോ അറ്റം മുറിക്കലോ. ബിജു പ്രധാന ഒരു മിനിറ്റ്. അപ്പൊ ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് മുഹമ്മദിന് ഈ വഹി ഇറങ്ങി, ഈ മഹാഭാവിയായ മുഹമ്മദിന് വഹി ഇറങ്ങുന്ന സമയത്താണല്ലോ ശുദ്ധ പ്രകൃതിയെ പറ്റി വന്നത്. അതിപ്പോ ഈ വഹി ഇറങ്ങുന്ന പ്രവാചകനാകുന്നതിന് മുമ്പ് പുള്ളിയുടെ ആ ശരീരവും മാനസികാവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രാന്തരെ പോലെ എല്ലാരും നടന്നോണ്ടിരുന്നേ. അത് നോക്കേണ്ട ആവശ്യമില്ല. പ്രവാചകനായ ശേഷം അതെന്ത് പറഞ്ഞു?
പ്രകൃതിപരമായ ചിരിച്ചൂട് പ്രകൃതിപരമായ കാര്യങ്ങൾ ശുദ്ധ പ്രകൃതി അഞ്ചെണ്ണമാണ്. ഒന്ന് ചേലാകർമ്മം, രണ്ട് ഞാനിതിന് മുമ്പ് ചെയ്തിട്ടില്ല. 40 വയസ്സിന് അതിന് ഈ പുള്ളി ചേലാകർമ്മം ചെയ്തതിന്റെ ഒരു തെളിവ് മുഹമ്മദ് ചേലാകർമ്മം ചെയ്തു. അങ്ങനെയാണെങ്കിൽ മോശസ് ചേലാകർമ്മം ചെയ്തതിന് തെളിവുതാ. അല്ല 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 അജീഷ് ബ്രദറെ, എനിക്ക് അതിലൊരു ഡൗട്ടുണ്ട്. ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് അണങ്ങി നിൽക്കുന്നത്, പ്രകൃതിയിൽ നിന്നും മാറ്റം വരാത്തത്. അപ്പൊ നഗര് വന്ന് മുറിച്ചു കളയുമ്പോൾ അത് നിങ്ങൾ ആ പ്രകൃതിയെ മാറ്റുകയല്ലേ? അപ്പൊ അതിന് ശുദ്ധ പ്രകൃതി എന്ന് എങ്ങനെയാ വിളിക്കുന്നത്? ഇറ്റ്സ് അഗൈനസ്റ്റ് പ്രകൃതി, പ്രകൃതിക്കെതിരല്ലേ? ഞാൻ പറഞ്ഞുതരാം, ശുദ്ധ പ്രകൃതി വെച്ചാൽ അത് മുറിച്ച് കളയല്ല, അഗ്രചർമ്മം ഒന്ന് നീക്കം, ചെറുതായിട്ട് നീക്കം ചെയ്തിട്ട് അവിടുത്തെ ശുദ്ധീകരിക്കണം. ഇപ്പൊ നിങ്ങളതൊക്കെ വളരെ വൃത്തികേടായി കിടക്കണേ, ശുദ്ധീകരിക്കാൻ കഴിയില്ല അവിടെ. നിങ്ങൾ ഒരു മിനിറ്റ്, മെഗറീഷേ, ഞങ്ങളുടെ ഇത് അശുദ്ധമായി കിടക്കുകയാണെന്ന് മെഗറീഷിനോട് ആരാ പറഞ്ഞു? ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഞാൻ കഴുകാറുള്ള വ്യക്തിയാണ്, അതിപ്പോ പിന്നെ എങ്ങനെയാണ് അശുദ്ധമായിട്ട് വരുന്നത്? അതെ, കഴുകിയിട്ട് കാര്യമില്ല, കഴുകിയ ശേഷം കല്ലിട്ട് പ്ലെയിനാണ് നിങ്ങളുടെ. ഞങ്ങളുടെ ഒരു വടി പോലെയാണ്, ക്ലീൻ ആണ്, എപ്പോഴും ക്ലീൻ ആണ്. നിങ്ങളുടെ ഒരു കൂടാണ്, ആ കൂടിന്റെ ഉള്ളിൽ എപ്പോഴും വെള്ളത്തിൽ മുക്കി വെക്കണം, എന്നാലേ അത് ക്ലിയർ ആവും. പിന്നെ ഇതെന്താ മീനല്ലേ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് കിടക്കാ? ഇത് അതിന്റെ ആവശ്യമില്ലാതെ നിങ്ങൾ പിന്നെ എന്താ ഈ അല്ല ഈ ശുദ്ധീകരണം കഴിയുമ്പോഴത്തേന് പിന്നെ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ കല്ലിട്ട് ഉരച്ച് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരി. അതല്ല നിങ്ങൾ അജീഷേട്ടാ, നിങ്ങൾ കേൾക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സഫറ ഇബ്രാഹിം കൊണ്ടിരിക്കുന്നത്, പ്ലീസ്. നിങ്ങള് കോടാലി വെട്ടി, കോടാലിയും കൊണ്ട് വെട്ടി കുറിച്ചാണ് ഞങ്ങൾക്ക് വൃത്തിയുണ്ടെന്നേ. നിങ്ങളെ നിങ്ങളെ അല്ല അല്ല, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെക്കാളും വൃത്തിയുണ്ട് ഞങ്ങൾക്ക്, അത് നിങ്ങൾക്ക് അറിയാം. യേശു ചെയ്ത അവിടെ നിക്കട്ടെന്നേ സഫറ, മുഹമ്മദ് ചെയ്തതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അജീഷേട്ടാ, വൃത്തിയുടെ കാര്യത്തില് ഇസ്ലാമിനോളം ഒരു മതവും വരില്ല, കാരണം 5 നേരം നിർബന്ധമായിട്ട് ശുദ്ധിയാവണം, കാല് കൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് നിസ്കരിക്കുന്ന സമയത്ത് അല്ല ശരി, എല്ലാ ദ്വാരം ക്ലീൻ ചെയ്യാം, നിസ്കരിക്കുന്ന സമയത്ത് കീഴ്വായു പോയാൽ എവിടാ ശുചിയാക്കേണ്ടതെന്ന് പറഞ്ഞു? നിസ്കരിക്കുന്ന സമയത്ത് കീഴ്വായി പോയ ആ നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞാൽ അത് ആ നിസ്കാരം തെറ്റായി. ഇനി വീണ്ടും ഉളു ചെയ്യുമ്പോഴത്തേന് എവിടെ വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു? ഉളു ചെയ്യുമ്പോ ആദ്യം മുൻകൈ കൈ മുഴുവൻ കഴുകും, അതിനുശേഷം മുഖം മുഴുവൻ കഴുകും, മൂക്കില് വെള്ളം കുപ്പിക്കും, വായിൽ വെള്ളം കുപ്പിക്കും, എല്ലാ ദ്വാരങ്ങളിലും കൈകാല് കഴുകും. അല്ല കീഴ്വായു കീഴ്വായു പോയത് വഴിയാ? കീഴ്വായു പോയാൽ അത് ഉളു മുറിഞ്ഞു, അപ്പൊ വീണ്ടും ഉളു എടുക്കണം. അതെ, ഉളു എടുക്കണം. കീഴ്വായു പോയ സ്ഥലത്ത് കഴുകുന്നുണ്ടോ നിങ്ങള്? കീഴ്വായു പോയ സ്ഥലത്ത് നിന്നെ കഴുകുന്നു? അവിടെ അവിടെ എന്തെങ്കിലും ദ്രാവകമോ വിരല് വെച്ച് അടച്ചു പിടിക്കണോ കീഴ്വായു പോവാതെ കൈ കഴുകാൻ പോകുന്നേ? അത് അങ്ങനെ അടച്ചു പിടിച്ചിട്ട് മഹരീഷ്, ഒരു സംശയം, ഒരു സംശയം, ഈ കീഴ്വായു പോയ സ്ഥലത്ത് കഴുകാതെ കീഴ്വായു പോയതുകൊണ്ട് കൈയും കാലം കഴുകിയിട്ട് എന്താ പ്രയോജനം? അതാ ഞാൻ ചോദിച്ചു, അടച്ചു പിടിക്കണോ? അടച്ചു പിടിച്ചിട്ട് അല്ല മഹരീഷ, അറിയാനായിട്ടാ പ്ലീസ്. അപ്പോ കീഴ്വായി പോകുന്നു, അപ്പോളെ നിങ്ങൾ അവിടുന്ന് നിസ്കരിച്ച സ്ഥലത്ത് ഏറ്റു വന്നിട്ട് കൈയും കാലും കഴുകുന്നു, ചെവി കഴുകുന്നു, പക്ഷെ കീഴ്വായി പോയ സ്ഥലം കഴുകുന്നില്ല. അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണ്? എന്താ എന്തുകൊണ്ടാണ് ഈ കീഴ്വായി പോകുമ്പോൾ നിങ്ങൾ കൈയും കാലും കഴുകാനുള്ള കാരണം എന്താ ഒന്ന് പറയോ? അതാണ് പറയുന്നത്, ഉളു എന്ന് പറഞ്ഞാൽ കൈയും കാലും മാത്രല്ല, അതിൽ കൈ കാല് മുൻകൈ മുഖം, പിന്നെ ചെവിയുടെ പുറകുവശം, ചെവിയുടെ ഇത് വായന്റെ ഉള്ളിൽ, ഇതൊക്കെയാണ് കാണപ്പെടുന്ന അവയവങ്ങള്. നമ്മളൊരു വ്യക്തി ഒരു പാന്റ് ഷർട്ട് കാണപ്പെടാത്ത അവയവത്തിൽ കൂടെ കീഴ്വായി പോയാൽ എന്ത് ചെയ്യണമെന്നാണ് എന്റെ ചോദ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ അജീഷേട്ടാ, കാണപ്പെടുന്ന അവയവങ്ങളല്ല, പെട്ടെന്ന് ഒരു ഒരു മനുഷ്യന് പെട്ടെന്ന് ചെളി പുരളാൻ, പൊടി പടരാൻ കാരണക്കാരായ മുഖം, മുൻകൈ, കാല്, മൂക്കിന്റെ ഓട്ട, കീഴ്വായി പോകുമ്പോ ചെളിയാണോ ആവുന്നത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ബറൂസ, ബറൂസ് ഒരു മിനിറ്റ് മെരീഷ, അല്ല മെരീഷ് ചോദ്യം കേൾക്കൂ, മെരീഷ പ്ലീസ് ചോദ്യം കേൾക്കൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞു നിങ്ങള് ഇത് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ കീഴ്വായി പോയാൽ
അത് വീണ്ടും നിങ്ങൾ ആദ്യം പോലെ ചെയ്യണം, ഹുദു ചെയ്യണം, കൈ കഴുകണം, കാല് കഴുകണം, ചെവിയുടെ പുറം കഴുകണം, വായിക്കത്ത് വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കീഴ്വായി പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശുദ്ധി ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പോയി, ആ കീഴ്വായി പോയത് കൊണ്ട് ഈ ശുദ്ധി ചെയ്ത സ്ഥലത്ത് മുഴുവൻ എങ്ങനെയാണ് ചെളി പറ്റുക, എങ്ങനെയാണ് പൊടി പറ്റുക, എന്തിനാണ് നിങ്ങൾ കീഴ്വായി പോയത് കൊണ്ട് ഈ ആദ്യം കഴുകിയ ഭാഗം വീണ്ടും കഴുകാനുള്ള കാരണം എന്താണ്, റീസൺ ഉണ്ടോ? അതാ ചോദ്യം. അതാണ് പറയുന്നത്, നിങ്ങൾ അത് മനസ്സിലാക്കി, അത് അശുദ്ധി ആയിട്ടാണ്, കീഴ്വാഴു പോയാൽ അതൊരു അശുദ്ധി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദ്രാവകം ഒന്നും വന്നിട്ട് കീഴ്വായു മാത്രമേ അവിടെ പ്രശ്നമില്ല, പക്ഷെ അവിടെ ഉദു നഷ്ടപ്പെടും. അത് വീണ്ടും എന്ത് ചെയ്യണം, മുഖം മുൻകൈയും മൂക്കും ചെവിയും എല്ലാം കഴുകണം. ഈ കീഴ്വാത് പോയതും കീഴ്വായു പോയത് കീഴ്വായു പോയതും മൂക്കിലെ തൊളയിക്കൂടെയും ചെവിയിലെ തൊളയിക്കൂടെയും കണ്ണിലെ തൊളയിക്കൂടെ ഒന്നും അല്ലല്ലോ പോയത്, കീഴിക്കൂടെ അല്ലേ പോയത്. അന്നേരം അവിടെ അല്ലേ വൃത്തിയാക്കേണ്ടത്, അവിടെ വൃത്തിയാക്കാതെ പിന്നെ ഈ തലഭാഗം മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് എന്നാ കാര്യം, പോയ സ്ഥലമല്ലേ വൃത്തി. അങ്ങനെയാണെങ്കിൽ അതാ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ നമ്മുടെ ഗുഹ്യ സ്ഥാനം നമ്മൾ തൊട്ടാൽ അവിടെ ഒതു മുറിഞ്ഞി, അപ്പൊ അതോ അങ്ങനെ പലതും ഉണ്ട് ഒതു മുറിയാനുള്ള കാര്യങ്ങൾ. ഭയങ്കരമായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് മറുപടി ഉണ്ട്, അതിന് മറുപടി ഉണ്ട് അജീഷ് ബ്രദറെ. അത് സംഭവം എന്തെന്നറിയാമോ, കുളു മുറിയുമ്പോ അവര് ഇങ്ങനെ കീഴ്വായി പോകുമ്പോഴേ അവര് ഉള്ളിലോട്ട് വലിച്ചിട്ട് വാക്കിയാത്തോടെ വിടുന്നത്, അതുകൊണ്ടാണ് വാ കഴുകുന്ന പോയിട്ട്. ചിരിച്ചോളൂ ചിരിച്ചോളൂ, ഇതൊന്നും ഇവിടെ ഏൽക്കത്തില്ല, നിങ്ങളിപ്പോ ചിരിച്ചിരുന്ന ഇവിടെ ഒന്നും ഏൽക്കൂല. പിന്നെ വേറെ ഒരു സംശയം, ഈ കീഴ്വായു പോയാൽ പുറയിൽ നിസ്കരിക്കാൻ നിൽക്കുന്നവരാണോ ഒരു മുറി എന്ന്, അതോ കീഴ്വായു പോയാലോ? എനിക്ക് അല്ല, നിങ്ങളെ ചിരിക്കുന്നതിന്റെ കാര്യം വേണ്ടേ, ദാദാ പറഞ്ഞു ശുദ്ധി. അല്ല മഹരീഷ, ഞാൻ അടുത്ത് ഒരു ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ മെഹരീഷ് അവിടെ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നല്ല അടിപൊളി ഒരു കീഴ്വായി വിടുന്നു, മെഹരീഷിന് കീഴ്വായി പുറകിലൂടെ പോയത്. അപ്പൊ മെഹരീഷിന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്ന ആള് ഇത് ശ്വസിച്ച് ഈ മണ കടിച്ചു നിൽക്കുന്നവൻ, അവൻ പോയി കഴുകണോ? അതെയോ ഇല്ലായിരുന്നല്ലോ പണ്ട് കാലത്ത്, ഇന്നത്തെ മാതിരി അടിവസ്ത്രം അതിനു മുകളിൽ വസ്ത്രമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്നത്തെ കാലത്ത് കീഴ്വായു പോയപ്പോഴത്തിന് ആരും അറിഞ്ഞില്ല, കാരണം മുഹമ്മദ് അടുത്ത് നിൽക്കുന്നുണ്ട്. പുള്ളി വിയർത്ത് കഴിഞ്ഞാലുവേ ഈ ശ്വാസം പിടിച്ചു നിൽക്കുമല്ലോ ഈ മണം കാരണം, അവരിപ്പോ അങ്ങോട്ട് ശരീരം വിയർക്കും, വിയർക്കുമ്പോ സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ളവർ ചിലപ്പോൾ ഇത് അറിഞ്ഞു കാണത്തില്ല ഇത്രയും വലിയ മണമാണെന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ വല്ല വാട്ടുകപ്പയും ഉണക്കമീനും തിന്നിട്ടും കാണും വിട്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം, മുഹമ്മദ് അല്ല എല്ലാം തെറിച്ചു ഓടുന്നു. അജീഷേ, അല്ല സത്യത്തിൽ ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഈ ഒരുത്തൻ കീഴ്വായി വിട്ടു കഴിഞ്ഞാല് ആ വിട്ടവന് ഒരു കുഴപ്പമില്ല, അവിടെ ആ ബസ്സിനകത്തുള്ള എല്ലാവർക്കുമാണ് പ്രശ്നം. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിസ്കരിക്കുന്ന ഒരുത്തൻ കീഴ്വായി വിട്ടാൽ അവൻ എന്താണ് കുഴപ്പം, അവന്റെ പുറകുടെ കീഴ്വായി പോയി. പക്ഷെ ഈ കീഴ്വായി ശ്വസിച്ച് മൂക്കും അടച്ചു പിടിച്ച ചെവി അടച്ചു പിടിച്ച് നിൽക്കുന്ന പുറകിൽ നിൽക്കുന്നവനല്ലേ പ്രശ്നം, അപ്പൊ അവനല്ലേ പോയി കഴുകേണ്ടത്? അതാണ് മഹരീഷ് എന്ത് പറയുന്നു, അങ്ങനെയാണോ? നിങ്ങൾ ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എപ്പോഴും ശുദ്ധിയായി 5 നേരം നിർബന്ധ ശുദ്ധിയോടെ നടക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. മഹരീഷ് പ്ലീസ് 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 ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോവാണ്, അപ്പൊ ഒരു കാറ് വരുന്നു, കാറ് വെള്ളത്തേക്ക് ടാറ് വെള്ളത്തി അടി എന്റെ മേത്ത് ചെളി തെറിച്ചു, ആ കാറ് കഴുകണോ അത് ഞാൻ പോയി ഞാൻ കഴുകണം, എന്താ മഹരീഷി പറയുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചത്, ഈ കീഴ്വായി വിട്ടവൻ അവനൊരു കുഴപ്പവും ഇല്ല, അവനെ ഓക്കെ ഞാൻ ആസ്വദിക്കും ചിലപ്പോ അത്, പക്ഷെ ഈ പുറകിൽ നിൽക്കുന്നവർക്കും സൈഡിൽ നിൽക്കുന്നവർക്കെയാണ് വലിയ പ്രശ്നം. അവർ ചിലപ്പോൾ മൂക്ക് പോത്തും, ഭയങ്കര നാട്ടാണ് മൂക്ക് പോത്തും, ചിലപ്പോൾ അവിടുന്ന് മാറി നിൽക്കും. അപ്പൊ ഈ നിസ്കരിക്കാൻ വന്നതിൽ ഇത് നിസ്കാരം മുറിഞ്ഞു പോയത് ഈ കീഴ്വായി വിട്ട അതിന്റെ അസ്വസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണോ? അവരുടെ ശ്രദ്ധയെല്ലാം പോയി, അവരുടെ ശ്രദ്ധ എല്ലാം പോയി. കേൾക്കൂ കേൾക്കൂ പ്ലീസ് മഹരീഷ കേൾക്കൂ, അവരുടെ ശ്രദ്ധ അവരുടെ ആ ദൈവ എന്താ പറയാ അത് മൊത്തം പോയി. അപ്പൊ അവരില്ലേ വീണ്ടും പോയി കഴുകി ആ ശ്രദ്ധയായിട്ട് തിരിച്ചു വരേണ്ടത്? അത് കീഴ്വായി വിട്ടവനാണോ? അതാണ് പറയുന്നത്, കീഴ്വായി വിട്ടവനല്ലേ ചെയ്യേണ്ടത്? അതും ഒരു സ്മെല്ല് കേട്ടാൽ ഒതു മുറിയുന്ന എവിടെയില്ല. അപ്പൊ ഒരു ഒരു കൂട്ടർ നിസ്കരിക്കുകയാണ്, അതിന്റെ മുമ്പ് കൂടെ ഒരു ഡ്രൈനേജിന്റെ വണ്ടി പോയാൽ അപ്പൊ എല്ലാരും ഒതു പോയോ? അപ്പൊ നിങ്ങളെ ചോദ്യങ്ങൾ തന്നെ ബാലിഷാണ്, ഒരു അർത്ഥം. കീഴ്വായി വിട്ടവൻ ആസനമല്ലേ കഴുകണ്ടേ മഹരീഷേ? അവന്റെ കയ്യിലാവണ വൃത്തികേട്. വായു പോകുമ്പോ അവന്റെ കൈ വൃത്തികേടാവുന്ന എങ്ങനെയാ? ഒരു മിനിറ്റ്, ഈ ദ്രാവകം പോയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ഉസ്താക്കന്മാര് നോക്കും? തപ്പി നോക്കും. ദ്രാവകം പോയിട്ടുണ്ടോ അവൻ തന്നെ അവന്റെ കാര്യം അവൻ നോക്കുക, അവന് ഒതുണ്ടോ എന്ന് അവനാ തീരുമാനിക്കല്ലേ. ചിലര് ഇപ്പൊ കീഴ്വായു വിട്ടാലും അറിയാതെ നിന്നാ അത് അവനും ദൈവവും പാടാണ്. അതിനകത്ത് എങ്ങനെ ഉസ്താക്കന്മാരെ നോക്കുന്നത്? ദൈവം പറയോടാ വളി പോയപ്പോഴത്തേക്കും നിന്റെ വെള്ളം പോയിട്ടുണ്ടെന്ന്.
അതൊക്കെയാണ് നിങ്ങളെ ഭാഷ ചിരിപ്പിക്കല്ലേ മഹർഷ. പ്ലീസ് പ്ലീസ് മഹർഷ വിഷയം എന്റെ പറഞ്ഞോളൂ. അതിനുശേഷം നമുക്ക് സബ്ജക്ട് വിടാം, മുമ്പോട്ട് പോണേ. പറഞ്ഞു സബ്ജക്റ്റിലേക്ക് വരാം, സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ ആദ്യം മഹർഷി പറഞ്ഞ ആ പുറപ്പാടിന്റെ 4:25 ഒന്ന് വായിക്കണമെന്നുണ്ട് എനിക്ക്. ഞാൻ പറയട്ടെ 30 സെക്കൻഡ്. ഒരു 30 സെക്കൻഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും പറയട്ടെ പറയട്ടെ, മഹർഷി ഒന്ന് കരഞ്ഞു കേൾക്കട്ടെ. പറഞ്ഞു പറഞ്ഞു മഹർഷി പറഞ്ഞു. അപ്പൊ ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരുന്ന, ചേലാകർമ്മം ചെയ്യുന്ന, നിർബന്ധമായും 20 തവണ ഇബ്രാഹിമിന്റെ പേര് പറയുന്ന, ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് നടത്തുന്ന, ബലിപെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് നടത്തുന്ന യഥാർത്ഥ ഇബ്രാഹിമിയ സന്തതികൾ മുസ്ലിങ്ങളാണ്. അപ്പൊ ചേലാകർമ്മം ചെയ്തുകൊണ്ടുള്ള ഉപകാരങ്ങൾ, മൂത്ര സംബന്ധിയായ രോഗങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇബ്രാഹിമിന്റെ സന്തതികളാണ് വളരെയധികം തെറ്റ്. അണുബാധിതക്കുള്ള സാധ്യത കുറയുന്നു, അതിന്റെ ചുറ്റിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ ഇല്ലാതാകുന്നു. പിന്നെ ഉള്ളത് ഞാൻ വായിക്കാം, സെക്സ്പരമായിട്ടുള്ള കൂടുന്നു ചിലർക്ക്. പിന്നെ അതല്ല, ഈ മുസ്ലിങ്ങൾക്ക് ആർക്ക് ഈ ഒരു അണുബാധ ഉണ്ടാകുന്നില്ലേ? അതെ, അതാണ്. അമേരിക്കയിൽ പോലും, 50% മുകളിലാണ് ഈ ചേലാകർമ്മം. അതാ പറയുന്നത്, ഈ ശാസ്ത്രം വളർന്നു, ശാസ്ത്രം വളർന്നിട്ട് ഇപ്പൊ അവര് ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം നല്ലത് എന്ന്. മേഘരീഷ ഞാൻ ചോദിച്ചതിന് മറുപടിയാ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് മൂത്ര സംബന്ധമായ ഒരു രോഗവും വരുന്നില്ല, ശരിയല്ലേ? വളരെ കുറവാണ്, വളരെ 1% അല്ല, ഇത് മൊത്തം ഇങ്ങനെ മുട്ടയില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാന്നല്ല നേരത്തെ പറഞ്ഞത്. അന്നേരപ്പോ അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? വെള്ളത്തിൽ മുക്കി പിടിച്ചില്ല. എന്ത് വൃത്തിയാണ്, എന്ത് എന്ത് ശുദ്ധാണ്, ഒരു വടി പോലെ, എന്തൊരു വൃത്തി. ഹൈ നിങ്ങൾ വടി പോലെ അവനെ കൊല്ല, അതിനെ പറ്റൂ. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല എന്നാ ചിലവര് പറയുന്നത്. അല്ല, നിങ്ങളുടെ ഒരു കൂടാണ്, അതില് എന്തൊക്കെ ഉണ്ടാവും, ചളി, ചേറ്, ഇതൊക്കെ ഉണ്ടാവും. ചെളിയും ചവറും ഒക്കെ അതിന്റെ അകത്ത് കയറി വരാം. വെള്ളമില്ലാത്തപ്പോഴത്തേന് കല്ലിട്ട് ഉറച്ച് ചെളി കയറ്റി കണക്ക്, ഇഷ്ടിയിട്ട് ഉറച്ച് ചെളി കയറ്റി കണക്കൊന്നും ഞങ്ങളത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ അകത്ത് ചെളിയും കല്ലും ഒന്നും കാണത്തില്ല എന്നേ, മനസ്സിലായോ? എപ്പോഴും വെള്ളത്തിൽ മുക്കി വെക്കേണ്ടി വരുമോ? മൂത്ര വെള്ളത്തിൽ എപ്പോഴും മുക്കി വെക്കാൻ വേണ്ടി എന്താ കുതിര കുതിരാൻ വെക്കണം? വടിയല്ലേ, വടിയല്ലേ. ഇവരെപ്പോഴും നിക്കറിന്റെ അകത്ത് ഒരു ബക്കറ്റ് വെള്ളം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ അകത്ത് ഇട്ടിരിക്കുക. ഈ വരാലിനെ വെള്ളത്തിൽ ഇട്ട് വെക്കത്തില്ലേ, ജാകാതിരിക്കാൻ വേണ്ടി. അതിന് അവർക്ക് നാണക്കേടില്ല, അവര് പറയുന്നതിന് നാണക്കേടില്ല, നമുക്കത് കേൾക്കുന്ന നമുക്ക് നാണക്കേടുണ്ട്. അതായത് വരുന്നതാ അച്ഛൻ കുഞ്ഞ വൃത്തിയുടെ കാര്യം പറയുന്നത്, വൃത്തിയുടെ വൃത്തിക്ക് എന്ത് വൃത്തി? എന്റെ കൂട്ടുകാരെ, ഞങ്ങൾ അടുത്തൂടെ പോകുന്നവർക്ക് വാഴ എടുക്കുന്നു, മുസ്ലിം പോയിട്ട് വാഴ എടുക്കുന്നു. അപ്പോഴോ എന്ത് വൃത്തിയാണ് പറയാതിരിക്കുന്നത് നല്ലത്. ഇവര് വൃത്തി വൃത്തി 24 മണിക്കൂറും പറയുന്നുണ്ട്. തൂറി കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമില്ലാതെ ഇപ്പൊ മണ്ണിട്ട് ഉറച്ചിട്ട് നടന്ന ടീമാണ്. വെള്ളമില്ലാത്ത സ്ഥലത്ത് നിങ്ങള് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരൻ, ഈ വൃത്തി എന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറയുന്നത്? ഈ ചെളിയും മണ്ണും ഒന്നും ബാധകമല്ലേ? നിങ്ങളത് വെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നാ ചെയ്യും? അത് പറ എന്റെ പൊന്നെ അങ്ങാതി, അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ അറിയുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കും. 24 മണിക്കൂറും പോത്തിനെയും അല്ലെങ്കിൽ മാടിനെയും വെട്ടി തിന്ന് ഒട്ടകത്തിനെ കഴുത്ത് മുതൽ വാല് വരെ തിന്നുകൊണ്ടിരുന്നു ഇതുപോലെ തന്നെ നടക്കും. പോയപ്പോഴത്തേനാണല്ലോ അജീഷേട്ട ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോ അജീഷേട്ടൻ പെട്ടെന്ന് താഴെ വീണു, ഒരു പരിക്കും പറ്റാതെ ഒരു മരുഭൂമിയിലൊക്കെ വീണത്.
ഫ്ലൈറ്റ് നല്ല അടിച്ച് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കൂടെ ഉള്ളവർക്ക് ഒന്നും പറ്റാതെ തന്നെ മരുഭൂമി വീഴണേ, ഞാൻ മാത്രമായിരിക്കും. വയറ് ഫുള്ളാണ്, അപ്പൊ കാര്യത്തിന് സാധിക്കാൻ വേണ്ടി വന്നു. എന്റെ പൊന്ന് കുഞ്ഞ്, നമ്മളീ ഫ്ലൈറ്റേ താഴെ വീഴുമ്പോഴേ വയറ് ഫുള്ളാണെങ്കിൽ എല്ലാം കഴിയും. കാരണം താഴെ എത്തിയിട്ട് തൂറാൻ പോവാണ് അതോ ഇനി നമ്മള് പൊട്ടിച്ചോറാൻ പോവാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം ജീവനോടെ അജീഷേട്ടനെ ഒരാള് തട്ടിക്കൊണ്ടുപോയി ഒരു ഏതോ ഒരു മരുഭൂമിയിലിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു ഒറ്റക്ക്. അപ്പൊ അജീഷേട്ടൻ കാര്യം സാധിച്ചത് എന്ത് ചെയ്യും? എന്റെ പൊന്നിഷ്ട, അന്നേരം അവിടെ നിന്ന് രക്ഷപ്പെടാനാ നോക്കണേ. അന്നേരം തപ്പിയിടാൻ മുട്ടി കഴിഞ്ഞാ അപ്പി അങ്ങ് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വന്നിട്ട് കഴിയാ മതി, അതുവരെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ വിഷയം വിടാം. എന്റെ പൊന്ന് ഒരു കീഴ്വായ ഒരു തുടച്ചില ഹദീസും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അത് മഹേഷ്, അത് ഒരു സെക്കൻഡ്. മഹേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒന്നും പറയാനില്ലെങ്കിൽ പുട്ടി അടിച്ച് നികത്താൻ വേണ്ടി നോക്കുന്നതാണ്. ഇവർ ഈ പറയുന്ന മഹേഷ് എത്ര പ്രാവശ്യം മഹേഷ് കുളിക്കാൻ പോകാം? ആ നില്ല നില്ല നില്ല, ഇറങ്ങണ്ട. എത്ര പ്രാവശ്യം ഇത് ചെയ്യും? നിങ്ങൾ കുളിക്കും, എത്ര പ്രാവശ്യം കുളിക്കും? അച്ഛൻ കുഞ്ഞു സാറേ, അച്ഛൻ കുഞ്ഞു സാറേ, മഹരീഷ് ഇന്ന് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. അതായത് അവർക്ക് പ്രമാണം ഇല്ലാന്നാ പറഞ്ഞത്. അതായത് അവർക്ക് ഖുറാനിലോ ഹദീസിലോ നിങ്ങൾ ഇന്ത ഈ കാരണം കൊണ്ട് നിങ്ങൾ ചേലാകർമ്മം ചെയ്യണമെന്ന് അവർക്കൊരു പ്രമാണം ഇല്ല. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യണമെന്നില്ല എന്ന് മഹേഷ് പറഞ്ഞു. അല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞാ മതി. മഹർഷി അത് വരെ മഹർഷി മിണ്ടാതിരിക്കും. സിസ്റ്റർ പറയട്ടെ, അല്ല മഹർഷിനോട് പറഞ്ഞു, മഹർഷി മിണ്ടാതിരിക്കൂ. നബി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും മഹർഷി ഇനി ചോടേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ ചിരിച്ചേ ഉള്ളൂ. അത് വേണ്ട, മഹർഷി കുറച്ചു നേരം മിണ്ടാതിരിക്കും പ്ലീസ്. മാതൃകകൾ ഞങ്ങൾക്കറിയാം. 5 വയസ്സും 10 മാസം ഉള്ളപ്പോ ഐഷയെ കെട്ടിയതും 9 വയസ്സുള്ളപ്പോ വീട് കൂടിയതെല്ലാം ഞങ്ങൾക്കറിയാം. സോ ആ മാതൃകയിലേക്ക് പോവാതെ ഇപ്പൊ മുന്നോട്ടിരിക്കും. നല്ലൊരു റീസൺ പറഞ്ഞുതരാം. ഇവര് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇവര് വുദു എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം. ഇപ്പൊ സോൾജിയ ബ്രദർ ഒരു നല്ലൊരു ചോദ്യം ചോദിച്ചു. വുദു എടുത്തുകൊണ്ട് ഇവര് നിസ്കരിക്കാൻ പോകുമ്പോൾ അവര് കീഴ്ശ്വാസം പോയി, അവരുടെ വുദു ബാത്തുലായി എന്ന് പറഞ്ഞാൽ അവര് മുറിക്കപ്പെട്ടു, വുദു മുറിഞ്ഞു. അപ്പോൾ ഇവരുടനെ പുറത്തേക്ക് പോയി വീണ്ടും കൈയും മുഖവും കഴുകിയിട്ട് വരണം. അതായത് വൃത്തികേടായ ഭാഗത്തിനെ ഒന്നും തൊടാതെ കൈയും മുഖവും വീണ്ടും ചെവി ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് വരുന്നത് വലിയ വൃത്തിയായിട്ടാണ് ഇദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന ബാക്കി സഹോദരന്മാരോട് പറയുകയാണ്, ഈ ഖുറാൻ അതായത് സോറി ഹദീസുകളിൽ പലയിടത്തും കാണാം ഈ ഇബ്ലീസ് വളി വിട്ടുകൊണ്ട്, അതായത് ആസാൻ കേൾക്കും, പ്രയർ കോൾ കേൾക്കുമ്പോൾ ഇയാൾ ആ ഇബ്ലീസ് ഉറക്കെ ആസാൻ്റെ അത്രയും ശബ്ദത്തിൽ ഉറക്കെ വളി വിട്ടുകൊണ്ട് ഓടുന്നു, വളി വിട്ടുകൊണ്ട് ഓടും. അതങ്ങനെ അവരുടെ വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളി വിട്ടുകൊണ്ട് ഓടുന്നു പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു കുറ്റകരമായ ചെടിയാണ്, വെളുത്തുള്ളി തിന്നുകൊണ്ട് നിങ്ങൾ ആരും വരരുത്, അതായത് പ്രാർത്ഥിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കീഴ്ശ ഇവർ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ എക്സർസൈസ് ചെയ്യുമ്പം തീർച്ചയായും വയറ്റിലുള്ള ഗ്യാസും മറ്റു സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഗ്യാസ് പോകും. കാരണം അങ്ങനെയാണ് ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ നിസ്കാരത്തിൻ്റെ എക്സർസൈസ്. അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ മുമ്പ് അജീഷ് ബ്രദർ പറഞ്ഞതുപോലെ മറ്റു പല പല വസ്തുക്കളും ചേർന്ന് ആഹാരം കഴിച്ചിട്ടൊരു വലിയ അസഹ്യമായ ഒരു വളി വിട്ടാൽ, ഒരു കീഴ്ശ്വാസം വിട്ടാൽ എന്തിനാണ് അയാൾ തന്നെ പുറത്തേക്ക് പോകേണ്ടത്? മറ്റുള്ളവരൊന്നും, മറ്റുള്ളവരുടെ മൂക്കിൽ കൂടിയല്ലേ ഇത് കയറിയിട്ട് അവരല്ലേ അശുദ്ധമാവുക, അവരും കൂടി അശുദ്ധമാവുകയല്ലേ? അതിനെപ്പറ്റി ഒന്നും ഇവർ പറയുന്നു, ഇവർ പഠിപ്പിക്കുന്നില്ല.
മറ്റുള്ളവർക്ക് മൂക്ക് പൊത്താൻ പോലും പറ്റില്ല. അവരൊക്കെ മറ്റുള്ളവർക്ക് മൂക്ക് പൊത്താൻ പോലും പറ്റില്ല, കാരണം അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിസ്കാരത്തിനിടയ്ക്ക് വേറെ ആക്ഷൻ ഒന്നും പാടില്ല. അപ്പൊ അവര് തലകും വിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവർ മൂക്ക് പൊത്തിയാൽ അവർക്കും ഈ അവരുടെ തെറ്റായി പോകും, അവരുടെ അവർ സ്വീകരിക്കപ്പെടുകയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ആരെങ്കിലും ആർക്കെങ്കിലും കീഴ്ശ്വാസം പോയാൽ വീണ്ടും പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഉടനെ അയാളെ പുറത്തേക്ക് പറഞ്ഞയക്കാനായിട്ടുള്ളൊരു വിദ്യയാണ് നീ പോയി കൈയും മുഖം കഴിയിട്ട് വാ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നത് പോലെ. അല്ലെങ്കിൽ വളി വിടുമെന്നൊരു ഭയപ്പെട്ടാൽ അയാൾ ഉടനെ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു മാർഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റൂളായിരിക്കാം ഇത് എന്നെൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന് യാതൊരു റീസണും അല്ലെങ്കിൽ കീഴ്ശ്വാസം പോയാൽ പോയി കൈമുഖം കഴിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിലെന്തൊരു ലോജിക്കാനുള്ളത്? ഇവരുടെ ഫത്തുൽ മുയീനൊക്കെ കീഴ്ശ്വാസം പോയിട്ടേ നിങ്ങൾക്ക് ഇതിനൊരു റീസൺ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. കീഴെക്കൂടെ കഴുകുന്നത് മേൽഭാഗം, എന്താണ് അതിൽ ലോജിക്? അതാണ് പറയുന്നത്, കീഴ്ശ്വാസം പോയ അത് ഒതു മുറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ആ കീഴ്ശ്വാസം ഇട്ടുകൊണ്ട് ആകെ നാറൂല ഇവിടെ പള്ളി. അതുകൊണ്ടല്ലേ എല്ലാരും ഓടി പുറത്തേക്ക് പുറത്തേക്ക് ഓടി ഓടി വരുന്നത്. അപ്പൊ താങ്കൾക്ക് അത്രേ ഉള്ളൂ, അത്രയ്ക്ക് നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങള് ദൈവം ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങളുടെ ദൈവം ശരിയല്ലല്ലോ. ബിജു ബിജുബ്രാ ബിജുബ്രാ ലീ സിസ്റ്ററെ, സത്യത്തിൽ എന്തിനാണ് ഈ സിസ്റ്റം വെച്ചെന്നറിയോ? ഇത് മുഹമ്മദിന്റെ സമയത്ത് അവിടെ എല്ലാരും നിന്ന് പ്രാർത്ഥിക്കുക, അപ്പം പല പ്രാവശ്യം മുഹമ്മദിന് ഇങ്ങനെ അനുഭവപ്പെട്ടു, നല്ല മണം വരുന്നുണ്ട്, പക്ഷെ ആരാന്നറിയുന്നില്ല. അവസാനം ഇത് കണ്ടുപിടിക്കേണ്ട ആരാന്ന് പറയുന്നുമില്ല, മിണ്ടുന്നുമില്ല, വിട്ടോ പറയോ, ഞാൻ പെട്ടെന്ന് പറയല്ലോ. അപ്പൊ അവസാനം മുഹമ്മദ് ഒരാഴ്ത്ത ഒരു വഹി ഇറക്കി, ഇങ്ങനെ ആരെങ്കിലും കീഴുമായി വളി വിട്ടു കഴിഞ്ഞാൽ അവൻ വെളിയിൽ പോയി കഴുകണം, അത് അള്ളാഹുവിന്റെ ആയത്തായി പോയില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഈ ആളെ കണ്ടുപിടിക്കാനായിട്ട് ഇറക്കിയ ഒരു ആയത്താണ് വളി വിട്ടവൻ ആരാന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഒരു സ്കൂളിലെ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികൾ ഇരിക്കുക, ഒരു മാറ്റം ഒരു മണം വരുമ്പോ ആരെങ്കിലും പറയോ ആരാ വളി വിട്ടു, ആരാ വളി വിട്ടത്, നേരെ ആരെങ്കിലും ഏറ്റെന്ന് പറഞ്ഞോ, ഞാനാ സാറെ വളി വിട്ടെന്ന് പറയോ, പറയല്ലോ. ഇന്ന് പറഞ്ഞ പോലെ തന്നെ വളി വിട്ടത് ആരാന്ന് കണ്ടുപിടിക്കാൻ വരെ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. അതിനെ പോലും ഭയങ്കര എന്റെ പൊന്നു മനുഷ്യേ, അള്ളാഹുവിനെ നമിച്ചു.